to student. Student in the Noka Buddha, number plus two chemistry, first chapter, solid state in the chapter. Valera simple itla, would be complicated item in the chapter, the Padicandia. First chapter, the name Lipu Tilla, the Noka Padicuan, Ella Alkarkumadjumatu. Ella category, particular Kumatha Padicam with the chapters, the Kaparin and the Langa in the Lay, the Larkumadicam with the chapter, easy chapter. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന രീതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കുറേ ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് ഫുൾ കംപ്ലീറ്റ്ലി ഫില്ലായി അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസിനും ഒന്നും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഓരോ വീഡിയോൻ്റെയും ഡൗട്ടും അല്ലെങ്കിൽ ഓരോ വീഡിയോൻ്റെയും ഡിസ്കഷൻസും പ്രോബ്ലംസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ സോളിഡ് അല്ലെ സോളിഡിനെ കുറിച്ചുള്ള കുറേ ഇത് നമുക്ക് ബേസിക് ആയിട്ട് സോളിഡിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളാണ് സോളിഡിനെ ഇപ്പൊ കെമിസ്ട്രി പരമായിട്ട് പറയുമ്പോൾ സോളിഡിന് പല സ്വഭാവങ്ങളുണ്ട് അല്ലെ സോളിഡിന് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട് നമ്മൾ മറ്റ് രണ്ട് സ്റ്റേറ്റിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് വോളിയം ആൻഡ് ഷേപ്പ് ഇത് മൂന്നും ഉണ്ട് പിന്നെ ഇറ്റ് ഓക്യുപ്പൈസ് എ ഡെഫിനറ്റ് ഏരിയ അല്ലെ നമ്മളൊരു സ്ഥലത്ത് വെക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഏരിയ അത് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് അങ്ങനെ പല സ്വഭാവങ്ങളും നമ്മുടെ സോളിഡിന് ഉണ്ട് ഇതൊക്കെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് എന്ന രീതിക്ക് നിങ്ങൾക്ക് പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അത്ര ഇമ്പോർട്ടൻറ്റ് റീസൺ അല്ല ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് സോളിഡ് എന്ന് പറയുമ്പോൾ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് വോളിയം ആൻഡ് ഷേപ്പ് ഉണ്ട് ഇറ്റ് ഓക്യുപ്പൈസ് എ സ്പെസിഫിക് സ്പേസ് പിന്നെന്താ പറയുക അതിന്റെ ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് സോളിഡ് വേണമെങ്കിലും പറയാം അല്ലെ സോളിഡ് ഒരുപാട് എണ്ണം ഉണ്ടല്ലോ എന്ത് സോളിഡ് വേണമെങ്കിലും പറയാം ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ പൊടി തട്ടിയെടുത്തു എന്ന് മാറും അല്ലെ ഇനി നമ്മൾ കടക്കുന്നത് കെമിസ്ട്രി ഓഫ് സോളിഡ്സിലേക്കാണ് സോളിഡിന്റെ കെമിസ്ട്രിയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലെ സോളിഡുകളെ തന്നെ കെമിസ്ട്രിയില് സോളിഡുകളെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക സോളിഡുകളെ കെമിസ്ട്രിയിൽ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഏതാണ് എന്റെ മനസ്സിലേക്ക് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ആദ്യം കടന്നു വരുന്നത് ഡയമണ്ട് ആണ് അല്ലെ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് ഡയമണ്ട് ആയിരിക്കും മെജോറിറ്റി ഒരു 99% കുട്ടികളുടെ മനസ്സിലേക്കും ആദ്യം കടന്നു വരുന്നത് ഡയമണ്ട് ആയിരിക്കും അഥവാ ഇനിയിപ്പോ ഡയമണ്ട് എങ്ങനെ കടന്നു വന്നില്ലെങ്കിൽ നിങ്ങൾ കടന്നു വരുത്തണം ബിക്കോസ് അത് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും മനസ്സിലായോ അതുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്രിസ്റ്റലൈൻ സോളിഡുകളെ കുറിച്ച് നമുക്ക് മൊത്തം ഡയമണ്ട് എന്ന് പറഞ്ഞ ഒറ്റ ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം അല്ലെ നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട് കേട്ടോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു 95% ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സീരിയസ്ലി ചോദിച്ചാൽ അറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കാം അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം സോളിഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു സോളിഡിന്റെ കുറച്ച് ഡെഫിനറ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി ഞാൻ നമ്മൾ പറയാൻ പോണത് സോളിഡിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയമണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ ഇനിയിപ്പോ നമുക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് എഴുതാം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഓർത്ത് വെക്കാം നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിക്കില്ലേ ഞാനൊക്കെ അങ്ങനെ പഠിക്കാറുണ്ട് കോഡ് യൂസ് ചെയ്ത് പഠിക്കും അല്ലെ നിങ്ങൾക്ക് ട്രിക്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയില്ലേ അതേപോലെ ഈ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇത് മൊത്തം പഠിച്ചെടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് മൊത്തം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉൾട്ട അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അമോർഫസ് എഴുതി കൂടെ ഇവിടെ ഈസ് ആണെങ്കിൽ ഇവിടെ ഈസ് നോട്ട് അല്ലെ ഇവിടെ നോട്ട് ആണെങ്കിൽ ഇവിടെ ഈസ് അങ്ങനെ രീതിക്ക് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലെ ഇതൊന്നും നമ്മളുടെ വ്യത്യാസം അങ്ങനെയല്ലേ പഠിക്കാം അപ്പൊ നമുക്ക് ഡയമണ്ടിനെ നന്നായിട്ട് മനസ്സിൽ വെക്കാം നിങ്ങൾക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ആദ്യത്തെ പോയിന്റ് നോക്കാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ക്രിസ്റ്റൽ ആണ് അല്ലെ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തുണ്ട് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ ജോമെട്രി ഉണ്ട്
അല്ലേ ഫസ്റ്റ് പോയിന്റ് അതന്നെയാണ് ദേ ഹാവ് റെഗുലർ 3 ഡൈമൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓരോ സോളിഡും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോ ഒരു സോളിഡ് ആണ് അല്ലേ ഈ സോളിഡ് നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല ഒരു വൈറ്റ് കളറിലെ കുറച്ച് ബ്ലൂവും ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ള ഒരു മാർക്കർ വൈറ്റ് ബോർഡിന്റെ മാർക്കർ അത്രയേ ഉള്ളൂ പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതൊരു സോളിഡ് ആണ് എന്നതിൽ പുറമെ ഈ ഒരു സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് അല്ലെ നമ്മളിടുന്ന ഡ്രസ്സ് അല്ലെ നമ്മളിടുന്ന ഡ്രസ്സിന്റെ പ്രത്യേകത എന്താണ് ഒറ്റ ഷീറ്റ് ആണോ അല്ല ആ ഒറ്റ ശരീരത്തിൽ തന്നെ വളരെ ചെറിയ ചെറിയ ഫൈബേഴ്സ് ഒരുപാട് കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഡ്രസ്സ് കിട്ടുന്നത് അല്ലെ അതേപോലെ തന്നെയാണ് ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സോളിഡിന്റെ അകത്ത് തന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും ആ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സോളിഡ് കിട്ടുന്നത് ഓക്കെ ആണോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ലേ എല്ലാം മനസ്സിലായില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടിയിട്ടാവോ എവിടെയെങ്കിലൊക്കെ ബൾബ് കത്തിയില്ലേ ചെറുതായിട്ട് ഇനി ഫസ്റ്റ് പോയിന്റ് നോക്കൂ ദേ ഹാവ് റെഗുലർ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അപ്പൊ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത എന്താണ് അവിടെ റെഗുലർ ആയിട്ട് അതായത് റെഗുലർ എന്ന് വെച്ചാൽ എന്താണ് ഞാനൊരു റെഗുലർ സ്കൂൾ സ്റ്റുഡന്റ് ആണ് അത് വെച്ചാൽ എന്താ നമ്മൾ ഡെയിലി ഒരു റൊട്ടീൻ ആണ് നമ്മുടെ അല്ലെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ പോകും അല്ലാതെ ഇങ്ങനെ ഒരാഴ്ച സ്കൂളിൽ പോയി ഒരാഴ്ച ലീവ് എടുത്ത് അടുത്താഴ്ച സ്കൂളിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് റെഗുലർ സ്കൂൾ സ്റ്റുഡന്റ് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അതേപോലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല റെഗുലർ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് റെഗുലർ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പോയിന്റ് പഠിക്കുകയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഉൾട്ടായിട്ട് അപ്പുറത്ത് എഴുതിയാൽ മതി ദേ ഹാവ് റെഗുലർ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ ഇവിടെ ആദ്യം പഠിച്ചത് സോ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് എഴുതിയാൽ മതി ദേ ഡു നോട്ട് ഹാവ് റെഗുലർ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓക്കെ ദേ ഹാവ് റെഗുലർ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ദേ ഡു നോട്ട് ഹാവ് റെഗുലർ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് കടക്കാം ദേ ഹാവ് ലോങ് റേഞ്ച് ഓർഡർ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡർ ആണ് എന്താണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുമോ നമ്മൾ ഇഷ്ടയല്ലേ കല്ല് അല്ലെ കല്ലിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്നുണ്ടോ അത് ലെങ്തി ആണ് അതിനിപ്പോ അതോടെ എന്റെ അതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ പറ്റിയ ഒരു എക്സാമ്പിള് ഇഷ്ടിക ഉണ്ടാക്കണ സംഭവം ഉണ്ടാവും അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് വെച്ച് നമ്മൾ ഉണ്ടാക്കി ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിരിക്കുന്ന രീതി കണ്ടുണ്ടാവും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലോങ് ഏരിയ ഫുള്ള് ആ ഒരു കല്ല് ഇങ്ങനെ 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 നമ്മൾ മേലെ മേലെ അടുക്കി അടുക്കി വെക്കും അല്ലെ അതിനെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാം ലോങ് ആയിട്ട് ആ ഒരു സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വെക്കാം ആ ഒരു സാധനം ദാറ്റ് ആ ഒരു കല്ലാണ് നമ്മുടെ സാധനം അല്ലെ ആ സാധനം തന്നെ റിപ്പീറ്റ് 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 ഒരു ഏരിയ മൊത്തം കവർ ചെയ്യാണ് ലോങ് ആയിട്ട് അപ്പൊ നമ്മൾ അതിനെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാം അതേ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി ഡയമണ്ടിന്റെ കേസിൽ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ അവരും ലോങ് റേഞ്ച് ഓർഡർ ഇനിയിപ്പൊ അത് നിങ്ങൾക്ക് ഓർത്തേക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോങ് റേഞ്ചിൽ എല്ല് കാണുന്നുണ്ടോ ലോങ് റേഞ്ചിൽ എല്ല് കാണില്ലേ ഈ ക്രിസ്റ്റലൈനിൽ എല്ല് കാണുന്നുണ്ടോ അങ്ങനെ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഈ രണ്ട് പേരും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു ദേ ഹാവ് ലോങ് റേഞ്ച് ഓർഡർ അപ്പൊ അതിന്റെ ഉൾട്ടയായിട്ട് അപ്പുറത്ത് എന്താ പറയാ ദേ ഡു നോട്ട് ഹാവ് ലോങ് റേഞ്ച് ഓർഡറിനെക്കാളും ദേ ഹാവ് ഷോർട്ട് റേഞ്ച് ഓർഡർ എഴുതിക്കൂടെ അല്ലെ ദേ ഡു നോട്ട് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് എഴുതുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്താൽ മതി ഷോർട്ട് റേഞ്ച് ഓർഡർ ആണെന്ന് അവിടെ എഴുതിയാൽ മതി സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റൽ ആൻഡ് അമോർഫസ് സോളിഡ്സ് നമ്മൾ പഠിച്ചു മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം ദേ ഹാവ് ഷാർപ്പ് മെൽട്ടിംഗ് പോയിന്റ് ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് വളരെ ഷാർപ്പ് ആയിട്ടുള്ള മെൽട്ടിംഗ് പോയിന്റ് ആണ് അവർ പെട്ടെന്നൊന്നും ഉരുകി പോവില്ല അല്ലെ ഡയമണ്ട് വളരെ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ചൂടിട്ട് ഉരുകി പോവോ ഇല്ല അപ്പൊ ഡയമണ്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് അല്ലെ അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽട്ടിംഗ് പോയിന്റ് ഉണ്ട് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അമോർഫസിൽ എന്താ പറയാ ദേ ഡു നോട്ട് ഹാവ് ഷാർപ്പ് മെൽട്ടിംഗ് പോയിന്റ് ഇവിടെ ദേ ഹാവ് ഷാർപ്പ് മെൽട്ടിംഗ് പോയിന്റ് ഇവിടെ ദേ ഡു നോട്ട് ഹാവ് ഷാർപ്പ് മെൽട്ടിംഗ് പോയിന്റ് ഇനി അടുത്ത പോയിന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഓൾസോ നോൺ ആസ് ട്രൂ സോളിഡ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ എന്ത് പേരിൽ കൂടെ വിളിക്കാറുണ്ട് ട്രൂ സോളിഡ് എന്ന് വിളിക്കാറുണ്ട് ഓക്കെ അമോർഫ സോളിഡ്സ് ആണെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ ട്രൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഫോൾസ് ആയിരിക്കും അല്ലേ അല്ലെ പക്ഷെ അവിടെ ഫോൾസ് എന്ന് എഴുതരുത് അമോർഫ സോളിഡ്സ് എന്ന് പറയുന്നത് സ്യൂഡോ സോളിഡ്സ് അമോർഫ സോളിഡ്സ് എന്നാണ് സ്യൂഡോ സോളിഡ്സ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം PSEU ആണ് കേട്ടോ സ്യൂഡോ സോളിഡ്സ് ഇതാണെങ്കിൽ ട്രൂ സോളിഡ്സ് ആണ് ഇവിടെ ആണെങ്കിൽ സ്യൂഡോ സോളിഡ്സ് ആണ് ഓക്കെ ലാസ്റ്റ് വൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് മോർ സ്റ്റേബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്റ്റൽ ആണ് വളരെ സ്ട്രോങ് ആണ് ഡയമണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഹൈഡ്രോളിക് മെഷീൻ പോലും അറ്റ് ടൈംസ് ഡയമണ്ട് ബ്രേക്ക് ചെയ്യാൻ ഫെയിൽ ആയി പോവാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സത്യമാണെന്ന് എനിക്കറിയില്ല ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള മെഷീനാണ് അതുപോലും അറ്റ് ടൈംസ് ഡയമണ്ടിനെ മുറിക്കാൻ പറ്റാതെ ഫെയിൽ ആയി പോവാറുണ്ട് ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് ദാറ്റ് ഡയമണ്ട് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റൊരു രീതിക്ക് സ്ട്രോങ്സ്റ്റ് ക്രിസ്റ്റൽ എന്ന രീതിക്കല്ല
ടഫസ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ്സ്റ്റ് മെറ്റീരിയൽ എന്ന രീതിക്ക് നമുക്ക് ഡയമണ്ടിനെ പറയാൻ പറ്റും അല്ലേ. അപ്പോ ഇപ്പോ ഡയമണ്ടിന്റെ പ്രത്യേകത മോർ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകത അത് മോർ സ്റ്റേബിൾ ആണ്. പക്ഷെ അമോർഫോസ് സോളിഡ്സ് അങ്ങനെയല്ല, ലെസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ലെസ് സ്റ്റേബിൾ ആണെന്ന് എഴുതാൻ മതി. അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് കാര്യം, ഇത്രയും നിങ്ങൾ പോയിന്റ്സ് എഴുതി, നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാൻ പറ്റിയില്ല, എക്സാമ്പിൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ എഴുതുന്ന സാധനങ്ങൾക്ക് ഒരു ഉദാഹരണം വേണം അല്ലേ. നമ്മൾ പറയില്ലേ തെളിവുകൾ നമ്മൾ നേരത്തെ സംസാരിക്കാന്ന് പറയും. അതേപോലെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് അങ്ങനെയാണ്, അമോർഫസ് സോളിഡ് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന് എക്സാമ്പിൾ വേണ്ടേ, തെളിവ് വേണ്ടേ? എക്സാമ്പിൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് ഡയമണ്ട് ആയിട്ട് പറയാം അല്ലേ. നമ്മൾ ഇത്രയും നേരം ഡയമണ്ട് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമുക്ക് ഡയമണ്ട് പറയാം. NaCl, that is സോഡിയം ക്ലോറൈഡ്. നിങ്ങളുടെ ലാബില്, നിങ്ങളുടെ സെക്കൻഡ് ഇയർ ലാബില് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ കാണും സോഡിയം ക്ലോറൈഡ്, NaCl. പിന്നെ ക്വാർട്സ്, പിന്നെ മെറ്റലുകൾ ഒക്കെ നമുക്ക് ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട്, നിങ്ങൾ രണ്ട് എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഞാൻ ഇവിടെ നാല് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം ഓർക്കാൻ, എക്സാമ്പിൾ നാലെണ്ണം പഠിച്ചിട്ട് പോവാം, അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം ഓർമ്മ വരും, അങ്ങനെയാണല്ലോ. അപ്പോ ഡയമണ്ട്, ക്വാർട്സ്, മെറ്റൽ, NaCl, മനസ്സിലായിണ്ടാവുമല്ലോ. ഇനി അടുത്ത അമോർഫോസ് സോളിഡ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, ഒന്നുകൂടെ പറയാം, ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ. ഓക്കെ, ഇനി ഇതല്ലാതെ നമുക്ക് സ്റ്റാർച്ച് എഴുതാം, പ്രോട്ടീൻ എഴുതാം, ഇതൊക്കെ നമ്മുടെ അമോർഫോസ് സോളിഡ്സിന് എക്സാമ്പിൾ. അപ്പോ നമ്മളൊരു 1, 2, 3, 4, 5 അഞ്ച് പോയിന്റ് ഓഫ് ഡിഫറൻസ് പഠിച്ചു. അഞ്ച് വ്യത്യാസങ്ങളാണ് രണ്ട് ആൾക്കാരും തമ്മിൽ, നമ്മൾ അഞ്ച് വ്യത്യാസം പഠിച്ചു അല്ലെ. അഞ്ച് വ്യത്യാസം, ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടിച്ചിട്ട് ഒന്ന് ആലോചിക്കുമ്പോ, അഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമോ അല്ലെങ്കിൽ മിനിമം മൂന്നെണ്ണെങ്കിലും എന്തെങ്കിലും ഒന്ന് ഓർമ്മ വരുന്നുണ്ടോ? ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടിച്ച് ആലോചിക്കാൻ കിട്ടും. ഏതെങ്കിലും രണ്ട് ചെറിയ പോയിന്റ്, ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റ്, നിങ്ങൾക്ക് ഇന്റാക്ട് ഇതുപോലെ ഓർക്കണം എന്നല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഒരു പോയിന്റ് ഒന്ന് കണ്ണടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, വീഡിയോ തന്നെയല്ലേ, ഒന്ന് ബാക്ക് പോവാ, ഒന്നുകൂടെ ഒന്ന് കേട്ടുനോക്കുക. അപ്പൊ നിങ്ങൾക്ക് രണ്ടല്ല അഞ്ച് പോയിന്റ് മനസ്സിൽ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്, അമോർഫോസ് സോളിഡ്സിന് പഠിക്കാം. ഇനി അടുത്തൊരു ചെറിയ ടേം ആണ്, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഒന്നുകൂടെ പറയാം, വളരെ ചെറിയൊരു ടേം ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് നോൺ ആസ് സ്യൂഡോ സോളിഡ്സ്, ഗിവ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ടേം എന്താന്ന് ഒന്നുകൂടെ പറയാം, സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഓക്കെ അല്ലേ. എന്താണ് ഈ സാധനം എന്ന് പറയാം, എന്താണെന്ന് എക്സാമ്പിൾ ആദ്യം പറയാം. ഗ്ലാസ് ആണ് എക്സാമ്പിൾ. ഗ്ലാസ് നമ്മൾ നമ്മുടെ വിൻഡോയിൽ ഇടില്ലേ, ജനലിൽ ഇടുന്ന ആ ഒരു ഗ്ലാസ് തന്നെയാണ് നമ്മുടെ സൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് കുറച്ച് സമയം, അല്ലെങ്കിൽ കുറച്ച് സമയം ഇൻ ദ സെൻസ് കുറേ വർഷങ്ങളൊക്കെ കഴിയുന്ന സമയത്ത്, ആ സൂഡോ സോളിഡ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് സ്ലോലി മെൽട്ട്, അല്ലെങ്കിൽ സ്ലോലി താഴേക്ക് ഒഴുകി വരും. ഓക്കെ, താഴേക്ക് അതിങ്ങനെ ലിക്വിഡ് ആയിട്ട്, അല്ലെങ്കിൽ ലിക്വിഡ് കൺസിസ്റ്റൻസി പോലെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മളതിനെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടേം, ഈ ഒരു ടേമിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ ഇപ്പൊ അല്ല, ഓൾഡ് ബിൽഡിങ്സിന്റെ, ഓൾഡ് വളരെ വർഷങ്ങൾക്ക് മുന്നിലുള്ള ബിൽഡിങ്സിന്റെ വിൻഡോ പെയിൻസിന്റെ ബോട്ടം റീജിയൻ വിൽ ബി സ്ലൈറ്റ്ലി തിക്കർ ദാൻ ദി ടോപ്പ്. ഒന്നുമറിയാം, മലയാളത്തിൽ പറയാം, ഏറ്റവും പണ്ട് പണ്ട് കാലത്ത് കെട്ടിയിരിക്കുന്ന ബിൽഡിങ്സിന് ജനാല, ജനൽ അല്ലെ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഗ്ലാസ്, ഗ്ലാസ് ആയിരിക്കുമല്ലോ വിൻഡോയിലുള്ള ഗ്ലാസിന്റെ താഴ്ഭാഗം, മുകൾ, ഈ ഒരു ഗ്ലാസ് എടുക്കുകയാണ്, അതിന്റെ താഴ്ഭാഗം അതിന്റെ മുകൾ ഭാഗത്തിനേക്കാളും സ്ലൈറ്റ്ലി തിക്കർ ആയിരിക്കും. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതൊന്നുമില്ല, മേലിന്ന് സ്ലൈറ്റ്ലി താഴേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ടാണ്. ഓക്കെ, സ്ലോലി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ടാണ്. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സൂപ്പർ കൂൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, സോളിഡിനെ കുറിച്ച് പഠിച്ചു, വരികയാണ് നമ്മൾ വ്യത്യാസം പഠിച്ചു, പിന്നെ സ്യൂഡോ സോളിഡ്സിന്റെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഇതുവരെ എടുത്ത് മനസ്സിലായിട്ട് നമ്മൾ വിചാരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ടോപ്പിക്കാണ്, ചെറിയ സെന്റൻസ് ആണ്, രണ്ട് ടേംസ് ആണ് അത്രേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് മാർക്കിന് ഒരു 95% ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. രണ്ട് മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, പക്ഷെ ചോദിക്കാറുണ്ട്. ഓക്കെ, പഠിക്കാനായിട്ട് സിമ്പിളാണ്, ചെറിയ രണ്ട് ഡെഫിനേഷൻസ് ആയിരുന്നു. ഒന്നല്ല, ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്, യൂണിറ്റ് സെൽ എന്താണ് എന്നുള്ളതാണ്. എന്താണ് രണ്ട് ടേംസ് ഏതൊക്കെയായിരുന്നു, ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും. എന്തായിരുന്നു ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ. ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ റുബിക്സ് ക്യൂബ് ഓർത്താൽ മതി, റുബിക്സ് ക്യൂബ് അല്ലെ. റുബിക്സ് ക്യൂബിനെ നിങ്ങൾ ജസ്റ്റ് ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് ഓർക്കാം. ഓക്കെ, യൂണിറ്റ് സെല്ലിനെ നമ്മൾ റുബിക്സ് ക്യൂബിൽ തന്നെ
കുറേ ക്യൂബുകൾ ഉണ്ടാവില്ലേ, റുബിക്സ് ക്യൂബ് മനസ്സിൽ നന്നായിട്ട് ഓർത്തോ. റുബിക്സ് ക്യൂബ് ആണ് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ്. ആ റുബിക്സ് ക്യൂബിനകത്ത് തന്നെ ചെറിയ 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 ക്യൂബ്സ് ഉണ്ടാവില്ലേ, അതിൽ ഒരു ക്യൂബ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് നമുക്ക് യൂണിറ്റ് സെല്ല് കിട്ടും. ജസ്റ്റ് സിമ്പിൾ ഒന്ന് ഓർത്ത് വെക്കാനാണ്, റുബിക്സ് ക്യൂബിനെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ടും ആ ഒരു റുബിക്സ് ക്യൂബിനകത്തുള്ള ഒരു ക്യൂബിനെ നമ്മൾ യൂണിറ്റ് സെല്ലായിട്ടും മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ വായിച്ചുതരാം. റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ സ്പേസ് ആണ് ക്രിസ്റ്റൽ ലാറ്റിസ്. നമ്മൾ നേരത്തെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? തൊട്ട് മുന്നേ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് പഠിച്ചില്ലേ? ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും. ഒരു വ്യത്യാസമില്ല, റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ സ്പേസ് ആണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ പോയിന്റ്സ് എന്താണെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും, ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും സോളിഡ് നിർമ്മിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ കൊണ്ടാണെന്ന്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു ടേമിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പോയിന്റ്സ് എന്നുള്ളൊരു ടേമാണ്, അത്രയുള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ഓർമ്മ വരില്ല എന്ന് ആണെങ്കിൽ, എല്ലാം ഒരേപോലെ പഠിക്കണം എന്ന് അത്രയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചോളൂ, പ്രശ്നമില്ല. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെന്റൻസ് എഴുതി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മാർക്കൊന്നും കുറക്കില്ല കേട്ടോ. റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ സ്പേസ് നോൺ ആസ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, സെന്റൻസ് മനസ്സിൽ പതിയാനാണ്. നമ്മുടെ ക്രിസ്റ്റലൈൻ ലാറ്റിസിന്റെ അല്ല, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും, വ്യത്യാസമില്ല. ഒരു ക്രിസ്റ്റലിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മാർക്ക് ഓർത്താൽ മതി. റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ ഓർമ്മ വരില്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഇൻ എ സ്പേസ് നോൺ ആസ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ, ഇനി കഴിഞ്ഞു ക്രിസ്റ്റൽ ലാറ്റിസ്, ഇത്രയേ ഉള്ളൂ. രണ്ട് മാർക്കിന് ഡിഫൈൻഡ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് ചോദിക്കാറുണ്ട്. ക്രിസ്റ്റൽ ലാറ്റിസ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാറ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് ചോദിക്കാറൊന്നുമില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇനി അഥവാ ഇപ്പൊ നിങ്ങളിലാണ് എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ മേ ബി ചോദിച്ചാലോ എന്ന് പറഞ്ഞ് ഞാൻ പറയണമെന്നേ ഉള്ളൂ. എന്താണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ആർ കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ഒരു റുബിക്സ് ക്യൂബ് മനസ്സിൽ കരുതുക, ഒരു റുബിക്സ് ക്യൂബിന് ഓരോ പോയിന്റുകൾ ഉണ്ടാവില്ല, അതായത് നാലല്ല, 1, 2, 3, 4, 5, 6, അതായത് മേലെ 4 താഴെ 4 അല്ലെ, 4 പോയിന്റ്സ് മേലെ, ടോപ്പിൽ 4 പോയിന്റ്സ് ഉണ്ടാവും, താഴെ ബോട്ടമിൽ 4 പോയിന്റ്സ് ഉണ്ടാവും. ആ 4, 4 8 പോയിന്റ്സ് നമ്മൾ അതിന്റെ കോർണേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ നോർമലി അതിന്റെ കോർണേഴ്സ് പറയും അല്ലെ. ആ കോർണേഴ്സിനെയാണ് നമ്മുടെ ഇവിടെ, അതായത് ക്രിസ്റ്റലൈൻ ക്രിസ്റ്റൽ ലാറ്റിസിലെ ആ കോർണറിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി സെന്റൻസ് ഒന്നുകൂടെ വായിക്കാം. ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഓരോ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ്. ആ ഒരു ജസ്റ്റ് ഒരു ടേം ഓർത്ത് വെച്ചാൽ മതി, ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ്. ഓക്കെ, അടുത്തത്, ഈച്ച് പോയിന്റ് റെപ്രസെന്റ്സ് വൺ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ. ഒരു ക്രിസ്റ്റലൈൻ സോളിഡിലെ ഓരോ പോയിന്റും ഓരോ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെയാണോ? ഈ രണ്ട് സ്വഭാവങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നവരെ ഓർത്ത് വെക്കുക, ചോദിക്കാറൊന്നുമില്ല, പക്ഷെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം, അത്രയുള്ളൂ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് കഴിഞ്ഞു, ക്രിസ്റ്റലൈൻസ് ക്രിസ്റ്റൽ ലാറ്റിസ് കഴിഞ്ഞു അല്ലെ. ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ രണ്ട് സ്വഭാവങ്ങൾ പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു അല്ലെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ പറയുക, യൂണിറ്റ് സെല്ലാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ചോദിക്കാനുള്ള സാധ്യത 95% ഞാൻ പറയുകയാണെങ്കിൽ, യൂണിറ്റ് സെല്ല് ചോദിക്കാനുള്ള സാധ്യത 100% ഞാൻ പറയും. ബിക്കോസ് ഇത് എല്ലാ ക്വസ്റ്റൻ പേപ്പറും ഈ ഒരു ടേം ചോദിക്കാറില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ്, സിമ്പിൾ ആയിട്ടുള്ള ടേമുമാണ്. എന്താണ് ഞാനത് രണ്ട് മടുപ്പിച്ച് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും ഇന്റർകണക്റ്റഡ് ആണ്, ഇതും ഇതും തമ്മിൽ കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ എന്തായിട്ട് മനസ്സിൽ സങ്കല്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റുബിക്സ് ക്യൂബ് ആയിട്ട് മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് കണ്ണടച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എല്ലാവരും. ഇമാജിനേഷനൊക്കെ പോയോ? 2 കൊല്ലം 3 കൊല്ലം കയ്യിലെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്, അപ്പൊ ഇമാജിനേഷൻ ഒന്നും പോകരുത്, ഇതൊക്കെ പൊടിരട്ടി എടുക്കുക. നമ്മൾ ഇനി മുതൽ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും നന്നായിട്ട് ഇമാജിൻ ചെയ്ത് പഠിക്കണം അല്ലേ. അപ്പൊ നന്നായിട്ട് കണ്ണടച്ചതല്ലായിരുന്നു റുബിക്സ് ക്യൂബ് ഒന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചേ. റുബിക്സ് ക്യൂബ് നന്നായിട്ട് ആലോചിക്കാൻ പറ്റിയിട്ടാവും വിചാരിക്കണം, ഇത്ര മതി, ഇത്ര സമയത്ത് എടുത്ത് റുബിക്സ് ക്യൂബ് നന്നായിട്ടൊന്ന് ആലോചിക്കുക. റുബിക്സ് ക്യൂബിനകത്ത് തന്നെ ഓരോ ക്യൂബുകൾ ഉണ്ടാവും അല്ലെ, അതിൽ ഓരോ ക്യൂബ് ഒന്ന് സെപ്പറേറ്റ് ഒന്ന് മാറ്റിയെടുക്കുക. റുബിക്സ് ക്യൂബ് മനസ്സിലായിരിക്കും, അതിൽ ഓരോ ക്യൂബ് ഒന്ന് നിങ്ങൾ മാറ്റി സെപ്പറേറ്റ് ഒരു ഫിഗർ ബൈജൂസ് പോലെ ഒന്ന് ആലോചിച്ചാൽ മതി. സെപ്പറേറ്റ് ആ റുബിക്സ് ക്യൂബിനെ കിടന്ന് എടുത്ത് നമ്മൾ മാറ്റി വെച്ചു. ആ മാറ്റി വെച്ച ഒരു സെപ്പറേറ്റ് ക്യൂബ് ഉണ്ടല്ലോ, ആ ചെറിയ ക്യൂബ് ഉണ്ടല്ലോ അല്ലെ, ആ ക്യൂബാണ് നമ്മുടെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ണു തുറക്കാനായിട്ടില്ല, ഞാൻ പറയാം.
वीडियो इष्टा क्लारीफाई वीडियो इष्टा सब्सक्राइब फ्रेंड्स शेयर थैंक यू सो मच फॉर वाचिंग दिस वीडियो।